അപ്പൊ ഹലോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് ഒരുപാട് സീ ഫുഡ് ഹോട്ടൽസ് ഉണ്ടെങ്കിലും അതിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സീ ഫുഡ് ഹോട്ടലാണ് വെള്ളക്കാന്താരി എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഉള്ളിലാണ് മെനു കാർഡ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബോർഡായിട്ട് തന്നെ ഇവർ മെനു കാർഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ഓഫ് ഫിഷ്സ്, ഇവർ അത്രയും വെറൈറ്റി സാധനങ്ങൾ ഉള്ളിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ദ സാലിയുണ്ട്, റഷീഖ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല ക്രൗഡാണ് ഉള്ളിൽ കാണുന്നത്. നല്ല ക്രൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡ് ഉണ്ട്. പുള്ളി പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. അവിടെ ബിൽ കൗണ്ടറാണ് തോന്നുന്നു. അപ്പോൾ പുറത്തുള്ള ബോർഡ് വെറുതെയല്ല, ഒരുപാട് ഐറ്റംസാണ് ഈ കാണുന്നത്. ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, ഒരു കടലിലുള്ള സകലമാനം സാധനങ്ങൾ ഇവരോടെ വന്നിട്ട് കുറച്ച് കല്ലുമ്മക്കായി ഫ്രൈ കഴിക്കണമെന്നുള്ള പൂതിയായിട്ടാണ് ഇവൻ അവിടെ നിന്ന് വണ്ടി കയറിയത്. അപ്പോൾ ഇവനാണ് സിനാനെ വിളിക്കുന്നത്. സിനാനെ വിളിച്ച് സിനാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞാൽ. കല്ലുമ്മക്കായി ഫ്രൈ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കല്ലുമ്മക്കായി അല്ല, ഇവിടെ ഇല്ലാത്തൊരു സാധനം ഇല്ലാന്ന് തോന്നുന്നത്. ഏകദേശം ഒരു കടലാണിത് മൊത്തം. എല്ലാ ഒരു സീ ഫുഡ് ലവർ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു സ്പോട്ടാണ് വെള്ളക്കാന്താരി എന്ന് പറയുന്നത്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ എങ്കിൽ സീ ഫുഡ് പറയില്ല, നല്ല ക്രൗഡാണ് കാണുന്നത്. അപ്പം നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കടുക്കയുണ്ട്, കല്ലുമ്മക്കായുണ്ട്, കൂന്തളുണ്ട്, പിന്നെ ഇതെന്താടാ മീകറി വറ്റിച്ച് വെച്ച സാധനമുണ്ട്, പൊറോട്ട, എണറ്. ഇവിടെ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് അത് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു മീനിന്റെ എണറ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞു. പുറത്തുനിന്ന് പറയുന്ന കിട്ടി അറിയില്ല. ഒന്ന് കഴിച്ചു. കരിമീൻ ചെമ്പല്ലി, കിലോപ്പി, അയില, അമൂറ്, ചെമ്മീൻകീരി. എന്തൊക്കെ ഐറ്റം ഇവിടെ? ചെമ്പല്ലി പൊളിച്ചത്, കരിമീൻ പൊളിച്ചത്, നെയ്മീൻ, കിലോപ്പി, അയില, അകോലി, എല്ലാം മീൻ ഐറ്റംസ്. ചെമ്മീൻ, പിന്നെ ചിക്കൻ ചിന്തവാണി, താറാവപ്പാത്ത്. ഒരു ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് തൊണ്ടയിൽ പുക കയറി തോന്നുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഓരോ ചെട്ടി കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു കടലിലുള്ള മൊത്തം സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്ര ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. ചോറും പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ക്രൗഡും ഒക്കെ ഉള്ളത്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്. ഇതാ ബോസ് ഇപ്പോൾ സീറ്റ് കിട്ടും എന്നുള്ള വൈബിലോടുകയാണ്. അവിടെ ഇനിയിപ്പോൾ പോയി നിൽക്കേണ്ടി വരും സീറ്റ് കിട്ടണമെങ്കിൽ. നോക്കി നോക്കാം, സീറ്റ് കിട്ടിയ കാര്യം. കയ്യൊക്കെ കേട്ടുണ്ട്, കിട്ടാവോ? ആ ചേച്ചിനൊക്കെ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്, അവളൊക്കെ പിടിച്ച് യൂട്യൂബിലുണ്ട്. നല്ല ക്രൗഡാണ്. ഓരോ ടേബിളിൻ്റെ സൈഡിൽ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോരുത്തർ എണീക്കുമ്പോൾ നമ്മളിരിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇതാ അവിടെ ഇല ഇട്ടിട്ടുണ്ട്. വിലയും നോക്കിക്കാണ് സാധനം വരുവിരിക്കും. അങ്ങനെ ചോറ് വന്നു, പപ്പടവും ചോറും കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇപ്പം കിട്ടിയ കാരണം ഇതാ മങ്കേഷ്കർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാളൊക്കെ പിടിച്ച് യൂട്യൂബിലിടും. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പോൾ സ്പെഷ്യലൊക്കെ വന്നിട്ടുണ്ട്. കൂന്തളുണ്ട്, കടുക്കുണ്ട്, മീൻമുട്ടുണ്ട്, പിന്നെ കല്ലുമ്മക്കായി. ഇതവൻ്റെ കല്ലുമ്മക്കായി. ഈ ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. ഈ മീൻമുട്ട നല്ല അടിപൊളി ഐറ്റമാണ് ഇവിടുത്തെ എന്നാണ് പറയുന്നേക്കുന്നത്. നോക്കി നോക്കണം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്തത്. സൈഡിന് അത്യാവശ്യം ഉണ്ട് കേട്ടോ, സൈഡും ഉണ്ട്. പോരാത്തതിന് ഈ ഫിഷ് ഐറ്റംസൊക്കെ കടുക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് നേരെ ചോറിലേക്ക് ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ഉള്ളി പീസൊക്കെ വെച്ച് അതിങ്ങനെ എൻ്റെ മോന് സീന് സാറസ്റ്റാ. അപ്പോൾ കഴിച്ചു നോക്കിയില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീൻമുട്ടയാണ്. നാലും കൊള്ളാം, പക്ഷേ ഏറ്റവും ടേസ്റ്റായി തോന്നിയത് മീൻമുട്ട തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം. ഇത്രയും തിരക്കേണ്ടത് പോലും അതിനൊരു കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ഇവരെ പെരുമാറ്റമൊക്കെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിച്ചു നോക്കടാ, എന്താ സ്ഥാവറ ദസ്താവ. എൻ്റെ റഷീൻ്റെ ഫുഡ് കഴിച്ചത് ഇനി ജംഷൻ കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ടേബിളിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ആണ് ആൾക്കാർ. അപ്പോൾ സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഷോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ ബില്ല് വന്നിട്ടുണ്ട്. നമ്മൾ മൂന്നാളും നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം കഴിച്ചിട്ട് വയറ് സമ്മതിക്കില്ല. അത്രയും കഴിച്ചിട്ട് നമുക്ക് വന്ന ബില്ല് എന്ന് പറയുമ്പോൾ 861. നാല് വെറൈറ്റി കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആണ്, പ്രൈസ് അടിപൊളിയാണ്. നമ്മൾ
കഴിച്ച ഫുഡിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഇവിടെ ഉള്ളത്. വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെ ഫോൺ പേ ഉണ്ട്, നമ്മളെ മാനേജർ പൈസ കൊടുക്കുന്നുണ്ട്. മാനേജർ അല്ല, മുതലാളി മുപ്പരയിലാണ് പൈസ മൊത്തം. അപ്പൊ അത്രേ ഉള്ളൂ, ഭക്ഷണം കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ബില്ല് വന്ന്. അപ്പൊ ഒരു സീ ഫുഡ് ലവേഴ്സിന് നമ്മളിപ്പോ എറണാകുളത്ത് വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്, നല്ലൊരു സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വെള്ളക്കാന്താരി എന്ന് പറയുന്ന ഷോപ്പ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ റെസ്റ്റിന് ശേഷം അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അൻ്റിൽ ദാൻ ബൈ.